നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊന്ന് തുറക്കോ, ആ മുറുക്ക് എടുത്തരോ. കുത്തച്ഛനാണ്ടല്ലോ, തന്നെ അങ്ങോട്ട് കുനിഞ്ഞെടുക്കടി. ചേച്ചിയല്ലേ കുറിയല്ലെന്ന് പറഞ്ഞേ. ദൈവമേ നിക്കണം, നിപ്പ് കണ്ടില്ലേ? ഈ കൈ അങ്ങോട്ട് മാറ്റിക്കേ, പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ തോന്നുന്നു. ഇപ്പൊ അങ്ങോട്ട് പറവുന്നു, ഇന്ന് അറിഞ്ഞല്ലേ ഉള്ളു ഗർഭിണിയാണെന്ന്. ആരാ കിടക്ക്? അയ്യോ എന്റെ പൊന്ന, കുനിഞ്ഞെടുക്കണി അങ്ങോട്ട്. ലോകത്തിൽ വേറെ ആർക്കും വിശേഷമാവാത്ത പോലെ എടി രണ്ട് പിള്ളേരെ പ്രസവിച്ചതാണ് ഞാൻ. ഞാൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എല്ലാ ജോലിയും ചെയ്യായിരുന്നു, എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ചേച്ചി എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മ കണ്ടു വഴക്കുറയില്ലേ. എന്റെ പൊന്നു മോളല്ലേ, അമ്മ വരുമ്പോഴത്തേക്കിനും നിർത്തിയാ മതിയല്ലോ. ആ തോരണം നരിഞ്ഞു വെച്ചിട്ട് പോ പ്ലീസ്. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജോലി അമ്മ അടിയായിട്ടല്ല, പക്ഷെ അമ്മയുടെ വഴക്കൊക്കെ എനിക്ക് വയ്യ. ഒരു അവസരം കിട്ടിയപ്പോ നീ മുതലെടുക്കാണോടി, നിനക്കറിഞ്ഞൂടെ ഈ വീട്ടിൽ എന്തുമാത്രം ജോലി ഉണ്ടെന്ന്. എന്തെങ്കിലും ചെയ്തു തന്നിട്ട് പോ മോളെ. ചേച്ചിക്ക് മുറുക്ക് വേണോ? കുസ്തുവെച്ചോണ്ടല്ലോ കൊണ്ടുപോടി. അവളുടെ ഒരു മുറുക്ക് മേലിരിക്കുന്ന മുറുക്കില്ലേ, ഇങ്ങോളം ഇങ്ങോട്ട് നോക്കിയേ, അത് നല്ല ടേസ്റ്റാ. എന്താ മക്കളെ, അല്ല മുറുക്ക് മുറിഞ്ഞിരിക്കും. മുറി കൊണ്ടുവച്ച് കഴിച്ചോ മോള്, കേട്ടോ. ഞാനും അത് അവളോട് പറയായിരുന്നു അമ്മേ, എന്തേലും ആവശ്യമുണ്ടെങ്കിലേ മുറിയിലിരുന്ന് ദേവിയേച്ചിന്നൊന്ന് വിളിച്ചാ മതിയെന്ന്. വെറുതെ നടന്ന് ഇവിടെ വരെ ഒന്ന് കഷ്ടപ്പെട്ട്. അവക്കാണെങ്കിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു കണ്ടില്ല അമ്മ പറഞ്ഞത് ജോലി എന്തും ചെയ്യണ്ട. മോള് റെസ്റ്റ് എടുത്തോ, ഞാൻ പോട്ടെ. ശരി. ജോലിയല്ല ഇവിടുത്തെ ഒന്ന് ഒതുക്കി തീർന്ന ഇപ്പഴാ. തുണി അലക്കിയ? അലക്കിയല്ലോ. എന്തേച്ചി, നാളെ മുതൽ മോള് തുണി അലക്കാൻ എടുക്കുമ്പോഴേ കുമാരിയുടെ ഷാഹിനിയുടെ മുറിയിൽ നിന്ന് അവരുടെ തുണിയും കൂടെ എടുത്തോ. ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ കാനുള്ള പണിയൊന്നും ചെയ്യിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ. ചെലപ്പോ അമ്പിളിയുടെ പുണ്ണിയുടെ ഉണ്ടാവും, അതും കൂടി എടുത്തോ. എന്തായാലും അച്ഛന്റെ അമ്മയുടെയും തുണി മോളല്ലേ അലക്കണേ, അപ്പൊ ആ കൂട്ടത്തിൽ ഇതും കൂടെ അലക്കിക്കോ കേട്ടോ. കഷ്ടപ്പാടായി എന്റെ കുട്ടിക്കല്ലേ, അമ്മയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു, എപ്പോഴും പണി തന്നെയായിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാ ശരി, മോളുടെ പണി നടക്കട്ടെ. എന്താ ദേവികേ, കൈ തട്ടിട്ട് ഇവിടെ സ്പൂണ് താഴെ പോയതാ? ആ ആ സൂക്ഷിച്ച്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.